ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ബ്രെയിൻ സ്റ്റോമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഷൊർണൂരിൻ്റെ അടുത്ത് കൂനത്ര എന്ന് പറയുന്ന സ്ഥലത്ത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും തോൽപ്പാവക്കൂത്ത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സജയ് ചേട്ടൻ, പുള്ളി ട്രഡീഷണലായിട്ട് അവരുടെ ഫാമിലി തോൽപ്പാവക്കൂത്ത് നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തോൽപ്പാവക്കൂത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാനാണ് പോകുന്നത്. അപ്പോൾ പുള്ളി വീട്ടിലുണ്ട്, അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് നിന്ന് കയറി നോക്കാം. തോൽപ്പാവക്കൂത്ത് രംഗത്ത് ഇപ്പോ നമ്മുടെ രാമായണം കഥയിലെ 21 ദിവസത്തെ കഥയും കാണാപ്പാടമായിട്ടുള്ള വ്യക്തിയാണ്. ഇത് പാവ ഉണ്ടാക്കുന്ന ഭാവിയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാവിയാണ്, തോലന്നെയാണ്. ഇപ്പോ ഇതിലിങ്ങനെ ചിത്രം പൈറ്റ്സിലെ വരച്ചിട്ട് അത് ഉളികൾ വെച്ച് കൊത്തി കൊത്തി എടുക്കും. ഞാനത് കാണിച്ചു തരാം. സത്യവാഴത്തെന്ന് പറഞ്ഞ പരിപാടിയില്ലേ, സത്യവാഴത്തെ പറഞ്ഞ ഏറ്റവും ഗംഭീരമായ പരിപാടിയാണ്. അത് ഇന്നിപ്പോ തോൽപ്പാവക്കൂത്ത് ആരുടെ വകയാണോ അവരെ പറ്റി അവർക്ക് ആയുര ആരോഗ്യ സമ്പ സൗജ്യ സുഖമായിരിക്കട്ടെ പറഞ്ഞിട്ട് ഒരു വാഴ്ത്തനുണ്ട്. അതായത് ഇന്നിപ്പോ വിഷ്ണുവിന്റെ വകയാണ് ഈ കൂത്ത് എന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോ അടിമാലിയിൽ ഇരിക്കുന്ന വിഷ്ണു അവരുടെ വകയായിരിക്കും ഇന്നത്തെ അന്നാഹാരങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ദേവിക്ക് നാടകം തന്നിരിക്കട്ടെ, അവർക്കുണ്ട് ഭവനത്തിൽ ഉണ്ടായിരിക്കുന്ന വീട് വള്ളി വണ്ടം പദാർത്ഥം മാറിയ സ്വരംകുളം ഇതെല്ലാം ഉപരിപരിയോടുകൂടി വളർന്ന് വരത്തക്കതാകെ ശ്രീരാമസ്വാമിയും ഭഗവതിയും മേന്മയിലും കടാക്ഷിക്കട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാഴ്ത്തു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കഥയിലേക്ക് പ്രവേശിക്കുന്നത്. ആന്ധ്രശ്രീ പാവയാണ്, നമ്മുടെ കേരള പാവയുടെ ആന്ധ്രശ്രീ പാവ, പിന്നെ കർണാടക ഒറീസ, അങ്ങനെ വിധത്തിൽ ശ്രീകൃഷ്ണന്റെ അവിടെ പാവ, ഇത് ആന്ധ്രശ്രീ പാവയാണ്. നാല് വയസ്സിലെ പാവകളാണ് ഉള്ളത്. അതായത് ഷേഡ പപ്പറ്റ് ഉണ്ട്, സ്ട്രിംഗ് പപ്പറ്റ് ഉണ്ട്, ഗ്ലൗ പപ്പറ്റ് ഉണ്ട്, റോഡ് പപ്പറ്റ്. ഈ പപ്പറ്റ് എന്ന് പറയുന്നത് പാവകൾ എന്നാണ്. ഇപ്പൊ ഇതിൽ വന്നിട്ട് ഇത് ഗ്ലൗ പപ്പറ്റ് ആണ്, കയ്യുറ പാവ എന്ന് പറയും. നമസ്കാരം, നമസ്കാരം, തല തിരിഞ്ഞു പോയ നൂൽപാവ. ഇത് നൂലുപയോഗിച്ചാണ് ഈ പാവ കളിപ്പിക്കുക. ഇത് ഫോറിനിലൊക്കെ ഉള്ള സൈസ് ഇല്ല, നമുക്ക് രാജസ്ഥാനിലാണ് ഇത് ഉള്ളത്. രാജസ്ഥാൻ, നമുക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഈ നാല് തരം പാവുണ്ട്, സ്ട്രിംഗ് ഷേഡോ ഗ്ലൗ പപ്പറ്റ് റോഡ് പപ്പറ്റ്. ഇതിൽ തന്നെ സ്ട്രിംഗ് പപ്പറ്റ് ആണ്, സ്ട്രിംഗ് പപ്പറ്റ് രാജസ്ഥാൻ കട്ട്പുത്തുളി എന്ന് പറയും. കുതിര ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു സീൻസ്. എന്താ പറയാ, ഗുണ്ട്രാക്ക് പപ്പറ്റ് എന്ന് പറയും. അതായത് ജപ്പാനിലാണ് ഈ പാവകൾ ഉണ്ടാവുക, മൂന്നാള് വേണം മാനിപ്പുലേറ്റ് ചെയ്യാൻ. ഇത് വന്നിട്ട് ഒരു 300 വർഷം പഴക്കമുള്ള പാവയാണ്. 300 വർഷം പഴക്കമുണ്ടല്ലേ. മാൻതോലിന്റെ പാവയാണ്. ഇത് ശരിക്കും മാൻതോലാണോ? മാൻതോലാണ്, ഇത് ഒറിജിനൽ മാൻതോലാണ്. നമുക്കിപ്പോ മാൻതോല കിട്ടാൻ കാളയുടെ തോലും ആടിന്റെ തോലൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ആടിന്റെ തോലുള്ള പാവയാണ്. ഇതേപോലെ തന്നെ കാളത്തോല് പാവ. ഈ ആടിന്റെ തോലിന്റെ പാവ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഓ, നമ്മുടെ പാവകൾ ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഷേഡോ അത്രയും പെർഫെക്ഷൻ പുറത്ത് കാണില്ല. നമുക്ക് സ്റ്റിഫ് ആയിരിക്കണം. പാവ സ്റ്റിഫ് ആണെങ്കിൽ മാത്രമേ ഷേഡോ നമുക്ക് പുറത്തേക്ക് കാണൂ. ഞാൻ പാവ ചലിപ്പിക്കുക, ഇതിന്റെ കൈകളിലെ കോലിട്ടിട്ട് കർണാടക, കർണാടക സ്റ്റൈലിലെ പാവയാണ്. കർണാടകത്തെ പാവ ആടിൻ്റെ തൊള്ളി ഉണ്ടാക്കുക. അതിൽ ഇങ്ങനത്തെ കളേഴ്സ്, അവര് പെയിന്റിങ്സ് ആണ് കൂടുതൽ, പഞ്ചസ കുറവായിരിക്കും പെയിന്റിങ്സ് ആണ് കൂടുതൽ. അതെന്ത്? ഇതാണ് നമ്മുടെ മെയിൻ വില്ലൻ, മെയിൻ താരമാണ്. പത്ത് തലയാണ് പറഞ്ഞത്. രാവണൻ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ശ്രീരാമന്റെ യുദ്ധമൊക്കെ വന്നത്. അതെ അതെ, അപ്പൊ ശരിക്കും പറഞ്ഞ ഹീറോ പുള്ളിയാണ്. ശരിക്കും ഈ രാവണന്റെ ശിവഭക്തനാട്ടോ. ശിവന്റെ ഭയങ്കര തപസ് ചെയ്തിട്ട് പുണ്യം വാങ്ങിച്ച മറ്റേ ഇതൊക്കെ വാങ്ങിച്ച ആളാ, മറ്റേ എന്താ പറയാ, വരങ്ങളെ വാങ്ങിച്ച ആളാ. പൊതുവെ പൊതുവെ രാവണൻ പറഞ്ഞ രാവണൻ ആർക്കും വധിക്കാൻ പറ്റും, വധിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ രാവണന്റെ കൈകള്. ഇത് വന്നിട്ട് 10 കൈകൾ ഉണ്ടാവും. 10 കൈകൾ, ഒന്ന് 10, ഇപ്പോഴത്തെ 9, 10, 10 ഇവിടെ 10 തല ഉണ്ടാവും. 20 കൈ. അന്തശയനത്തിന്റെ പാവയാണ്. നമ്മള് തിരുവനന്തപുരം പോയാലാണ് അന്തപത്മനാഭനെ കാണാം. ഓക്കെ. അതേപോലെ തന്നെ ഈ അന്തശയനത്തിന്റെ പാവ എല്ലാവർക്കും ഉണ്ടാവില്ല. അത് 21 ദിവസം കഥ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പാവ ഉണ്ടാവുക. അതായത് നാരായണ സ്വാമി പറഞ്ഞ ശ്രീരാമന്റെ അവതാര സമയത്താണ് ഈ പാവ വരുന്നത്. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കളിക്കും. 21 ദിവസം കഥയാണ്. 21 ദിവസം രാത്രി 10 മണി മുതൽ രാവിലെ 4-5 മണി വരെ കളിക്കും. ഭദ്രകളി ക്ഷേത്രങ്ങളിൽ കളിക്കുന്ന ഒരു കലാരൂപമാണ്. കാണുന്നതാണ് ഇത് കൊത്തി ഉണ്ടാക്കുന്ന ഉള്ളികൾ. കമ്പരാമായണത്തിന്റെ ഭാഗങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഓലയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, കമ്പരാമായണോ? കമ്പരാമായണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് മലയാളം തന്നെയാണോ? പിന്നെ മലയാളം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. മലയാളത്തിൽ അപ്പൊ ഇത് മറ്റേതിലോ? ഇപ്പൊ ആ കയ്യിലിരിക്കുന്ന ഇത് മലയാളം തന്നെയാണ്. പക്ഷെ ചെറുതാക്കിട്ട് ചെറുതാക്കിട്ട് എഴുതിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ഭാഷ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഏകദേശം
നൂറ് പേർക്കും പഴക്കം ഉണ്ടാവോ? അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മള് ഷോ കൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇന്ന് എവിടെ ഷോ എന്ന് പറഞ്ഞത്? ഷോ കൂടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് ഷോയും കൂടെ കണ്ടിട്ടും. ഈ കാണുന്ന പരിപാടിക്കാണ് നമ്മളോട് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ¡Gracias!
ഈ ഭാഗങ്ങളെല്ലാം തോൽക്ക് നിർമ്മിച്ച ഭാഗങ്ങളാണ്. ആദ്യകാലങ്ങളിൽ ആടിന്തോലുകൊണ്ട് ഉപയോഗിച്ച ഭാഗങ്ങളായിരുന്നു. ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടില്ല. കാളത്തോല്, ആടിൻതോൽ എന്നിവ തോലുകളിലാണ് ഈ പാവ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് തോൽപ്പാവക്കൂത്ത് എന്നത് പേര് വരാൻ കാരണം. ഫൈനലി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ്. പി കെ ദാസ് മെഡിക്കൽ കോളേജിലായിരുന്നു പരിപാടി. അപ്പോൾ സജേഷനും ടീമും കാണിച്ചിട്ടുള്ള ആ സ്ക്രീനിൻ്റെ പുറകിലുള്ള റിയൽ എഫേർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതേപോലെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് പ്രോഗ്രാംസ് കാര്യങ്ങൾ അമ്പലത്തിലോ അല്ലെങ്കിൽ എന്ത് പരിപാടിക്കാണെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സജേഷനെ കോൺടാക്ട് ചെയ്താൽ മതി. സോ പേര്, ഡീറ്റെയിൽസ്, സ്ഥലം എവിടെയെന്നൊക്കെയുള്ള സജേഷൻ ഇപ്പോൾ പറഞ്ഞോളൂ. പേര് സജീഷ് പുലവർ, വീട് കുനത്ര തന്നെയാണ്. നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിലോ കേരളത്തിലോ ഇന്ത്യക്ക് പുറത്തോ എവിടെ വേണമെങ്കിലും നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കും. തോൽപ്പാവക്കൂത്ത് കമ്പരാമാണ സ്റ്റോറിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഞാൻ വിഷ്ണുവിനെ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതേപോലെ ഒരുപാട് സാധനങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.